നമ്മുടെ മാതാവിന്റെ മാതാപിതാക്കളാണ് വിശുദ്ധ അന്നയും വിശുദ്ധ ജോവാക്കിയും. ഈ ഗ്രാൻഡ് പാരന്റ്സ് ഡേയിൽ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനോടൊപ്പം ഈ ദിനം ആഘോഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ അപ്പച്ചനും അമ്മച്ചയും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ വെച്ച് രണ്ടു പേരും കൂടിയാണ് എന്റെ അപ്പച്ചനും അമ്മച്ചയും. അപ്പച്ചനും അമ്മച്ചയ്ക്കും എന്താണ് കുഞ്ഞുമക്കളോട് പറയാനുള്ളത്? എല്ലാ മുത്തശ്ശി മുത്തശ്ശിമാർക്കും എന്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരും കൂടി ഇരുന്ന് എന്നെ ആദരിച്ച് കേക്കും കുറിച്ച് സ്തോത്രം നന്ദി എന്നത്. അമ്മേ ഈ ശിക്ഷ
ഹാപ്പി ഗോഡ്പാരന്റ്സ് ഡേ. താങ്ക് യു. ഹാപ്പി ഗ്രാൻഡ്പാരന്റ്സ് ഡേ. പറഞ്ഞുതരട്ടെ, ശരിക്കും അറിഞ്ഞുകൂടാ, എന്നാലും കുറച്ചൊക്കെ പറഞ്ഞുതരാം കേട്ടാ. 10 കന്യകമാരുണ്ടായിരുന്നു. അവര് 5 വിവേകമതികളും 5 വിവേകശൂന്യകളുമായിരുന്നു. അപ്പോൾ അവര് മണവാളം വരാൻ വേണ്ടി കാത്തിരുന്നിരുന്നിരുന്ന് മണവാളം 5 വിവേകശൂന്യകള് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നില്ല വിളക്ക് കത്തിക്കാൻ. വിളക്കൊക്കെ കത്തിച്ച് എണ്ണം കർത്താനോ സ്വീകരിക്കാനോ വേണ്ടി അപ്പൊ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റവര് അറിവുള്ളവര് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ കർത്താവ് വരാൻ വൈകി, മണവാളം വരാൻ വൈകിയോണ്ട് ഇവരെല്ലാവരും കിടന്നുറങ്ങി.
ഉറങ്ങിക്കഴിഞ്ഞ് പാതിരായപ്പോ മണവാളം വന്നു. മണവാളം വന്നപ്പോ എല്ലാരും സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അഞ്ചു പേരാദ്യം എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് അവരെണ്ണ കരിയിട്ടുണ്ടായിരുന്നല്ല, അപ്പൊ ആ എണ്ണ ഒഴിച്ച് അവര് വിളക്ക് കത്തിച്ച്. വിളക്ക് കത്തിച്ചപ്പോ ഈ അറിവില്ലാത്ത ചൂഞ്ഞകള് വിളക്ക് എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് എണ്ണ ഇവരോട് വായി കടം ചോദിച്ചു, ഞങ്ങൾക്ക് ഇത്തിരി എണ്ണതാ, ഞങ്ങളുടെ വിളക്ക് കത്തിക്കട്ടെ, ഞങ്ങൾക്ക് സ്വീകരിക്കണം വിളക്ക് കത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു. പക്ഷെ അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അത് തികയില്ല, അപ്പൊ നിങ്ങളത് കച്ചവടക്കാരുടെ പോയി നിങ്ങൾ മേടിക്കും, മേടിച്ചു കഴിയുമ്പോ അന്ന് നിങ്ങൾ കത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് മേടിക്കാൻ പോയ നേരം നോക്കി മണവാളം വന്നു. മണവാളം വന്നു കഴിഞ്ഞപ്പോ എന്താണ്, ഇവര് എല്ലാവരും കയറി മണവാളം സ്വീകരിച്ചവരകത്ത് കയറിയിരുന്നു. ഇവര് വന്നു കഴിഞ്ഞപ്പോ അറിയില്ലാത്തവര് വന്നു കഴിഞ്ഞപ്പോ എന്താണ്, കർത്താവ് വാതിലടക്കി അകത്ത് കയറിയിരുന്നു. അപ്പൊ കർത്താവേ കർത്താവ് വാതിൽ തുറക്ക്, ഞങ്ങൾക്ക് ഞങ്ങളകത്ത് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഭർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളറിയില്ല, നിങ്ങളെ നിങ്ങളേതാന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് വാതിലടച്ചു. അപ്പൊ നമ്മൾ ഇതിന് എന്താണ് പഠിക്കേണ്ടത്, കർത്താവ് വരാൻ മണവാളം വരാനായിട്ട് നമ്മൾ നോക്കിയിരിക്കാം, ഉറങ്ങാതെ നോക്കിയിരിക്കാം, ശ്രദ്ധിച്ച് നോക്കിയിരുന്നാലാണ് മാത്രം കർത്താവ് വരണത് നോക്കി നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതാണ്, കർത്താവ് വരാനായിട്ട് നോക്കി നമ്മൾ ഇരിക്കുക, കാത്തിരിക്കണം. അങ്ങനെ ഭക്ത കന്യാമാര് ഉള്ള കഥ നമ്മൾ പറഞ്ഞത്. ഞാനുറങ്ങാനായി താരാട്ടുപാടും ദൈവം, ഞാനുറങ്ങാനായി താരാട്ടുപാടും ദൈവം, ഞാനുറങ്ങുമ്പോ കാവേലിരിക്കും ദൈവം, ഞാനുറങ്ങുമ്പോ കാവേലിരിക്കും ദൈവം, ഞാനുണരുമ്പോൾ എന്നെ ഉണർത്തും ദൈവം, ഞാനുണരുമ്പോൾ എന്നെ ഉണർത്തും ദൈവം, ഞാനുണരുമ്പോൾ എന്നെ നടത്തും ദൈവം, ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ ഇടറാതെ നോക്കും ദൈവം, ഞാനുണരുമ്പോ എൻ്റെ പാദങ്ങൾ ഇടറാതെ നോക്കും ദൈവം, ഞാൻ നടക്കുമ്പോൾ എന്നെ നടത്തും ദൈവം, ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ തട്ടാതെ നോക്കും ദൈവം.